വെൽക്കം ടു ബുഷാഷ് ഫുഡ് ട്രാവൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു മാംഗോ ഫിർണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 3/4 ലിറ്റർ പാലാണ് ഞാനെടുത്തത്, 2 സ്പൂണ് കണ്ടൻസ് മിൽക്ക്, 3 സ്പൂണ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, 2 സ്പൂണും മാങ്ങാണ് ഞാനെടുത്തത്, 1 സ്പൂണ് പഞ്ചസാര, 1/2 സ്പൂണ് ഏലക്ക പൗഡർ, ഗാർണിഷ് ചെയ്യാൻ ബദാമും പിസ്തയും. ഞാൻ ആ മാംഗോ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അടിച്ചതാണ്. ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് പ്യൂരി ആക്കിയെടുക്കാം. ഇപ്പോൾ അത് നല്ലതുപോലെ പ്യൂരി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇത് തണുക്കാൻ മാറ്റി വെക്കുക. ഇതുപോലെ ആയിരിക്കണം അത്. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, 3/4 ലിറ്റർ പാല്. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂണ് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച ബസ്മതി റൈസ് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതാണ്, ഇതുപോലെ അടിച്ച് വെച്ചതാണ്. അതിൽ കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഇതിൽ വെന്ത് വന്നോളൂ. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, കട്ട കെട്ടുന്നത് നോക്കണം, നല്ലതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇത് തണുക്കാൻ മാറ്റി വെക്കുക. ഇപ്പോൾ അത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് മാംഗോ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കളറുള്ള മാംഗോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ അത് ഇത്തിരി കളർ കുറവാണ്. നല്ല മധുരമുള്ള മാംഗോ എടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മാംഗോ ഇതുപോലെ കട്ട് ചെയ്തതാണ്, അത് ഗാർണിഷ് ചെയ്യ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബദാമും പിസ്തയും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ മാംഗോ ബദാമും പിസ്തയും. നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്ത് വെച്ചതാണ്. ഇപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള മാംഗോ ഫിർണിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കൂടുതൽ ഒന്നും പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിത്. നമ്മൾ ഇനി നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടും ചെയ്യാം. ഇൻഷാ അള്ളാ കൂടുതൽ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.